അപ്പൊ അമ്മ, അഭി ബിഗ് ബോസ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്, എന്താണ് ഫീൽ ചെയ്യുന്നത്? എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞ അവൻ അവിടെ പോന്നപ്പോ എനിക്കിപ്പോ സന്തോഷമാണ്. ഓൾറെഡി ഞാനൊരു മാനസിക നില തെറ്റി പോലെയായിരുന്നു. 24/7 കണ്ട് എനിക്ക് ഇവനെ, ഇവൻ അവിടെ എല്ലാവരെയും ഭയങ്കര ബ്രദറായിട്ടും അവരൊക്കെ കരുതിയിട്ട്, അത് കഴിഞ്ഞ് അവർ ഇവിടെ നീങ്ങിയിരുന്ന് അവനെ കുറ്റം പറയുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ രാത്രി ഇവനെ ഉറങ്ങണ വരെ ഞാനിത് കണ്ടുകൊണ്ട് എനിക്ക് ശരിക്കും ഒരു മെന്റൽ പേഷ്യന്റ് പോലെ ആയി. ഞാൻ അവസാനം ഞാൻ വിചാരിച്ചു ഈശ്വരൻ, ഞാൻ വേഗം അവൻ ഇറങ്ങി ഇങ്ങോട്ട് പോകാൻ മതി എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ അവൻ വരുന്ന ആ റൈറ്റ് സമയത്ത് തന്നെ ഞാൻ കമന്റ്സ് നോക്കുമ്പോഴത്തേക്കും അവന് ഭയങ്കര പോസിറ്റീവ് കമന്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവനെ എത്രയും പെട്ടെന്ന് കാണണമെന്നായിരുന്നു. നമ്മൾ നേരിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ അധികം സംസാരിച്ചില്ല. അവനെ അത് പ്ലാറ്റ്ഫോമിന് കയറുന്നതിന് മുമ്പാണ് എന്നോട്, 2 ദിവസം മുമ്പോ മറ്റോ ആണ് എന്നോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനോട് ഒരുപാട് എനിക്ക് പറയാനുണ്ടായിരുന്നു. ഈ 2 ദിവസം മുമ്പ് പറഞ്ഞ കാര്യം ശരിക്കും 22 ദിവസം ബിഗ് ബോസിൽ നിന്ന ശേഷം 50-ാമത്തെ ദിവസത്തെ ആ എപ്പിസോഡിലാണ് ആ ഒരു ലെറ്റർ അഭിക്ക് കാണുന്നത്. അപ്പൊ ആ അത്രയ്ക്കും ഒരു സ്നേഹത്തോടുള്ള ഒരു ലെറ്ററാണ് എഴുതിയത്. അതിനെ കുറിച്ച്, ആ എഴുതിയ വാക്കുകളെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് പെട്ടെന്ന് ഞാൻ അപ്പൊ തോന്നിയ നിമിഷം എഴുതിയിട്ടുള്ളതാണ്. അത് അതിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാര്യം എനിക്ക് അവനത് ഉള്ളിൽ വെച്ച് അവൻ സഹിച്ചല്ലോ എന്നുള്ളൊരു കാര്യം അവൻ എന്നോട് പണ്ടേ പറയായിരുന്നു. അത് പറയാതെ അവൻ പിന്നെ ഇങ്ങനെ സഹിച്ചതോ അവൻ കുറെ നാളുകൾക്ക് ശേഷമാണല്ലോ എന്നോട് പറയുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി. അവൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഫീലിംഗ്. ഇത് അറിഞ്ഞാലും എത്രത്തോളം ചേർത്ത് നിർത്തും അങ്ങനെ? ഞാൻ, എനിക്ക് എന്ത് അറിഞ്ഞാലും ഇല്ലെങ്കിലും അവൻ എന്റെ മോൻ തന്നെയാണ്. ഇപ്പോ പൊതുസമൂഹത്തില് ഇദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുടുംബത്തെ കളിയാക്കുന്ന രീതിയിൽ കുറച്ച് കമന്റ്സ് ഒക്കെ ആദ്യം വന്നപ്പോ ഞാൻ ഒരുപാട് ഡെസ്പായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ അവരല്ലല്ലോ, ഞാനല്ലേ ആക്സെപ്റ്റ് ചെയ്യേണ്ടതെന്ന്. പിന്നെ ഞാൻ എന്തിനും ഏതിനും അവന്റെ ഒപ്പം ഞാൻ തന്നെ ഉണ്ടാവും. പിന്നെ ആരും ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവും. ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി ഫസ്റ്റ് കണ്ട നിമിഷത്തിൽ എന്താണ് മകനോട് പറഞ്ഞത്? ഞാൻ ഫസ്റ്റ് ആദ്യം ഞാനിത് കണ്ടോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ, ഇവന് എവിക്റ്റ് ആയ ശേഷമാണ്, ഞാൻ എവിക്റ്റ് ആവുന്നു എന്നറിഞ്ഞ് ഇവൻ വിഷമിക്കുമോ എന്നുള്ള ഒരു ഭയങ്കര വിഷമത്തിന് ഞാനിരിക്കുമ്പോ ഇവൻ തുള്ളി കാവടി തുള്ളിട്ടാണ് അവിടെ എവിക്ഷൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു കുട്ടി ഇത് ഔട്ട് ആവില്ല എന്ന് ഉറപ്പിച്ചിട്ടായിരിക്കുന്നു വിചാരിച്ചു. പക്ഷെ ഫോൺ വന്നിട്ട് അവൻ ഭയങ്കര ചിരിയിലാണ് വിളിക്കുന്നത്. അമ്മ എനിക്ക് ഭയങ്കര സന്തോഷമായി പോകുന്നത് എന്നുള്ള പോലെയാണ്. അവനെ ഭയങ്കര വയ്യാതായിരുന്നു ഫുഡും എല്ലാം ആയിട്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ പിന്നെ കുറെ ഓക്കെ ആയി അവനെ കണ്ടപ്പോ. എനിക്ക് അവനോട് സംസാരിച്ചപ്പോഴാണ് ശരിക്കും നെഗറ്റീവ് ഇതൊക്കെ എന്റെ പോയി. ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പൊ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആയി. അവൻ ഇറങ്ങുന്നത് കറക്റ്റ് സമയത്താണ് എവിക്റ്റ് ആയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ അവൻ കറക്റ്റ് സമയത്താണ്, നല്ല പോസിറ്റീവ് കമന്റ്സോട് കൂടി എല്ലാവരുടെയും ഭയങ്കര ഒരുപാട് എല്ലാവർക്കും ഒരുപാട് മെസ്സേജ് എനിക്ക് പോലും വന്നിട്ടുണ്ട്. അമ്മയുടെ ലെറ്റർ വായിച്ചിട്ട് കുറെ പേര് എനിക്ക് അയച്ചിരുന്നു. പിന്നെ അവന് ഈ മകനെ ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലെറ്റേഴ്സ്. ആ ഒരു കത്ത് ഇതുപോലെയുള്ള ഒത്തിരി ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുമല്ലോ. അപ്പൊ അതിനെ കുറിച്ച് അഭിക്ക് എന്താണ് പറയാനുള്ളത്? കത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അതിലൊരു റെയിൻബോ ഫ്ലാഗ് ഒക്കെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഇത് അമ്മ തന്നെയാണോ ഇത്ര? അപ്പൊ എന്നോട് നേരിട്ട് പറയാൻ പറ്റാത്തത് മേ ബി എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഇതായിരിക്കും. അപ്പൊ ഒബ്വിയസ്ലി ഇത് ഇത്ര കോടി ജനങ്ങൾ കാണുമ്പോ അവരിലും ഇപ്പൊ ഒരാൾക്കെങ്കിലും ഒരു കമ്മിങ് ഔട്ട് ജേർണിയിൽ ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഐ ആം വെരി ഹാപ്പി. ഈ ഷോയില് അത് നടന്നു. അപ്പോ ഈ മകനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അവൻ ഇതുപോലെ ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കും. ആരും അത് തുറന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. എന്തായാലും എന്താ വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്യും, എല്ലാം പേടിയാണ് എല്ലാവർക്കും. ഒരുപാട് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ കുറച്ച് പേരെ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ആത്മഹത്യ ചെയ്ത കുട്ടികൾ വരേണ്ടത് തുറന്ന് പറയാനായിട്ട് മടിയായിട്ട്. അപ്പോൾ നമ്മളുടെ മകനാണ്, നമ്മളുടെ മകൾ ആരാണെങ്കിലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതെ, നമ്മുടെ കുട്ടിയാണ്, നമ്മളാണ് ചേർത്ത് പിടിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് സമൂഹം ചേർത്ത് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് പിടിക്കുക, അത് അവർക്ക് മാതൃകയാക്കി കാണിച്ചു കൊടുക്കുക സമൂഹത്തിന്. ഓക്കെ, അടിപൊളി. Thank you. Okay.